മുത്തുമണി 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 ഒരേ നേരത്തിൽ എൻ്റെ ആ മോനെ എത്ര നോക്കണി. യമു യമു, ഇതാണ് സുഹൃത്തുക്കളെ യമു. അപ്പോൾ ഈ കാണുന്ന കേട്ടോ പേഷ്യൻ ക്യാറ്റ് എന്ന് പറയുന്നത് മുതലി ശ്രീനിവാസൻ. യെസ്. നിങ്ങളെ ബാബുരാജൻ. നിങ്ങളെ? ഞാൻ ഏട്ടി ജലീൽ. നിങ്ങള്? ഞാൻ അഹമ്മദ് കുട്ടി. നിങ്ങള്? പ്രധാനമായിട്ടും വാർഡ് മെമ്പർമാരും കാര്യങ്ങളൊക്കെയാണ്. വളരെ വളരെ പിടിപാട് നമുക്ക് വേണം, ആവശ്യമുണ്ട്. ഇവിടെ പേര് നിങ്ങളെ കാണാനാണ് ഇവിടെ ചോദിച്ചറിഞ്ഞ്. പി കെ ബഷീർ സാഹിബിന്റെ ഭാര്യ ആരാ? ആ, നിങ്ങളെ പേര്? ഹായ്, നമസ്കാരം. എക്സ്പ്ലോർ മെല്ലുവിൻ്റെ കേരള യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5 ജില്ലകളും കവർ ചെയ്ത് നേരെ പാലക്കാട്ടിലോട്ട് കയറി. പാലക്കാടിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിച്ചത് നമ്മൾ അട്ടപ്പാടിയത്തെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നാച്ചുറലായിട്ട് നമ്മൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടിനെ കുറിച്ചിട്ടൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു. അട്ടപ്പാടി ചുരം ഇറങ്ങിയിട്ട് നേരെ നെല്ലിയാമ്പതി ചുരം കയറി നെല്ലിയാമ്പതിയുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇങ്ങോട്ട് വരുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് പറയേണ്ടത്, നെല്ലിയാമ്പതിയിലേക്ക് വന്നിട്ട് ആരും മിസ് ചെയ്യാതെ പോകുന്ന, സ്കിപ്പ് അടിച്ചിട്ട് ഒരിക്കലും പോകാത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതെ, സീതാർകുണ്ട് വ്യൂ പോയിന്റ്. പ്രധാനമായിട്ടും ആ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയേണ്ടത് വെച്ചാൽ, പോപ്സന്റെ ഒരു എസ്റ്റേറ്റിലുള്ള ഒരു സ്ഥലം കൂടിയാണ്. ആ പോപ്സന്റെ കീഴിലുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ നമ്മളെ തടി സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇപ്പടുത്ത് വരെ ഒരു ചെക്കൻ മരണപ്പെടാനുള്ള ഒരു ഇടയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവിടുത്തെ ഒരു വ്യൂ പോയിന്റ്, ഒരു വലിയൊരു കൊക്കിയും കാര്യങ്ങളൊക്കെയാണ് അവിടുക്ക് അന്ന് നമ്മൾ പോകുന്നത്. പ്രധാനമായിട്ടും നല്ലൊരു കിടിലം വ്യൂ പോയിന്റ് ആണ് എടുത്തു പറയണം. അപ്പോൾ നമ്മളെ അവസാനം നമ്മളെ വണ്ടി വടത്തിയിട്ടുണ്ട് നല്ലൊരു കുട്ടൻ, നമ്മളെ കുട്ടൻ. അപ്പോൾ എന്താ വെച്ചാൽ, പശ്ചിമഘട്ട മലനിരകൾ കീഴടക്കി നമ്മളെ ചക്കം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അട്ടപ്പാടി മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കണ്ട് സമർപ്പിച്ച് നമ്മളെ കുട്ടൻ, നമ്മളെ കുട്ടനെ ഒരിക്കലും നമ്മൊരു വീടിൻ്റെ തുടക്കത്തിൽ കാണിക്കാതിരിക്കാൻ തോന്നൂല. അത്രയും മനോഹരമായിട്ട് നമ്മളെ കുട്ടനെ 5 ജില്ലകളും കവർ ചെയ്ത് നമ്മളെ പാലക്കാട്ടിലോട്ട് എത്തിച്ച്. എന്തായാലും ഇന്ന് ആ ഒരു വ്യൂ പോയിന്റ് കാണാം. വ്യൂ പോയിന്റ് കണ്ടിട്ട് ശേഷം ഈ ഒരു വീഡിയോ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നല്ല കിടിലം ഡെസ്റ്റിനേഷനുകളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ ആയിരിക്കും പ്രധാന ഈ നെല്ലിയാമ്പതിത്തെ കണ്ടന്റ്. നെല്ലിയാമ്പതിത്തെ കിടിലം കിടിലം ഡെസ്റ്റിനേഷനുകളൊക്കെ ഈ ഒരു വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ എന്തായാലും സ്റ്റേ അടിച്ചൊന്നുള്ളി, മനോഹരമായ കാഴ്ചകളായിരിക്കും കേട്ടോ. പോകുന്ന റൂട്ടിലുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏക്കറയോളം തേയിലത്തോട്ടാണ് ഇവിടെ നെല്ലിയാമ്പതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഏ വീട്ടിൻ്റെ ഏറ്റവും കൂടുതൽ ഏ വീട്ടിൻ്റെ പോപ്സൻ്റെ എസ്റ്റേറ്റുകളാണ്, തേയിലത്തോട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. മനോഹരമായിട്ട് നമ്മൾക്ക് തേയിലത്തോട്ടം മൂന്നാറും അതുപോലെ വയനാടൊക്കെ കാണാവുന്നതുപോലെ തന്നെ ഇവിടെ കാണാമെന്നുള്ളൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ. നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മോർണിംഗിൽ എന്നുള്ളത്. ഒരു മൂന്നാറും വയനാടൊക്കെ പോയ അതേ ഒരു ഫീലാണ്, അതേ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അതേ ഒരു ഫീല്. മനോഹരമായിട്ട് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന, മൂന്നാറും അതുപോലെ വയനാടൊക്കെ പോയിട്ട് തേയിലത്തോട്ടത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് കപ്പിൾസും അതുപോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർ ഈ ഒരു നെല്ലിയാമ്പതി അറിയാതെ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിമനോഹരമായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ് നെല്ലിയാമ്പതി എന്നുള്ളത്. എത്ര പറഞ്ഞാലും മതി വരാത്ത പാലക്കാട് ജില്ലയുടെ മനോഹരമായൊരു ഡെസ്റ്റിനേഷനാണ്. പാലക്കാടിന് സ്വന്തം, പാലക്കാടിന് സ്വന്തം അതാണ്, അതാണ് പാലക്കാട്. പാലക്കാടിൻ്റെ ഉള്ളേരികളൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഒരു രക്ഷയില്ല. കേരളത്തിൻ്റെ ആ ഒരു തനിമ കാണണമെങ്കിൽ നമ്മൾ പാലക്കാട്ടിലേക്ക് തന്നെ വരണം. വേറെ ഒരു ജില്ലയിൽ പോയാലും നമ്മൾക്ക് ആ ഒരു കേരളത്തിൻ്റെ ആ ഒരു തനിമ, ആ ഒരു ഒരു സംഭവം നമ്മൾക്ക് കാണാൻ കഴിയൂല എന്നുള്ളത് തന്നെയാണ് പാലക്കാടിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ്. ഓക്കേ, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷൻ എത്താറായി. ഈ ഇതാക്കണം, പോപ്സൻ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞില്ല, പോപ്സൻ ഗ്രൂപ്പിൻ്റെ ഒരു സംഭവമാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. അപ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം കാണാം കേട്ടോ, ഉണ്ടല്ലോ, നല്ല അടിപൊളി കേട്ടോ. എന്നിട്ട് കയറുന്ന ഒരു ഭാഗം തന്നെ ഒരു അടിപൊളിയാണ്. ഇവിടെ ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ. വണ്ടി അങ്ങോട്ട് പോവുക, അങ്ങോട്ട് പോവില്ല, വണ്ടി ടിക്കറ്റ് എടുക്കണ്ടേ? ഏ, ആ കാണാൻ പോവാനോ? ഓ, അപ്പോൾ ടിക്കറ്റിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഉള്ളോട്ട് പോകണം. ടിക്കറ്റ് എടുക്കണം കേട്ടോ. അതെ, ടിക്കറ്റ് എടുക്കട്ടെ. വൺ മിനിറ്റ് സ്കിപ്പ് ചെയ്യരുത്. ഉണ്ടല്ലോ ഇവിടെ കാപ്പിത്തോട്ടം. എത്രയാണ്? വ്യൂ പോയിന്റ് കാണാനാണ്. ബാക്കിൽ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും. ഞാൻ ഓൾ കേരളക്ക് ഇറങ്ങുന്നു. ഞാൻ കേരളം മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്ന് 30-ാമത്തെ ദിവസമാണ്, 31-ാമത്തെ ദിവസമാണ് അന്ന്. അപ്പോൾ കാസർഗോഡ് നിന്ന് തുടങ്ങി ഇപ്പോൾ നേരെ പാലക്കാടിലെത്തി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറത്തെ നാടായതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തു, നേരെ പാലക്കാട്ടേക്ക് കയറി. ഒരു രണ്ടാഴ്ച ഇവിടെ പാലക്കാടിനെ കാണും, പാലക്കാടിൻ്റെ ഡെസ്റ്റിനേഷനിലൊക്കെ പോകും. നെല്ലിയാമ്പതി ഇന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഞാൻ ഇന്നലെ കയറിയതാണ് നെല്ലിയാമ്പതി. ഓക്കെ, അവിടെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇവിടെ സന്ദർശിക്കാനുള്ള സമയം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 8 AM തൊട്ട് 4 മണി വരെയാണ് ഇവിടെ വിസിറ്റിംഗ് ടൈം എന്നുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്, അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ കാണാം ഇവിടുക്ക് ഈ ഒരു എസ്റ്റേറ്റിക്ക് കയറുമ്പോൾ തന്നെ. അപ്പോൾ എന്താ പറയുക, കിക്കടിച്ചിട്ട് വൈബടിച്ചിട്ട് എന്താ പറയുക, അഡ്വഞ്ചർ ആക്ടിവിറ്റിക്കൊന്നും ഒന്നും മുതിരാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പോസ്റ്റ് ചെയ്ത് വായിച്ചോളൂ കേട്ടോ. അതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേരും കാര്യങ്ങളും എഴുതിയിട്ട് ഇവിടെ നമുക്ക് പോകാല്ലേ. യെസ്. അപ്പോൾ നേരത്തെ ടിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. ടിക്കറ്റ് ഇതുവരെ ഇല്ല. ഓക്കെ, എന്നാ പേര് എഴുതി. ഓക്കെ, ഞാൻ എഴുതണോ? ഒരു സംഭവം പറഞ്ഞത് തെറ്റിപ്പോയിട്ടോ. ഇവിടെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി ഈ ഒരു എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു വ്യൂ പോയിന്റിൽ കയറാൻ. ന്യൂ ക്യാഷ് പൈസ കൊടുക്കാത്തതിനെ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റ് ആസ്വദിക്കാൻ കാണാൻ എക്സ്പ്ലോർ ചെയ്യട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും അവിടെ നിങ്ങൾ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആ ഒരു പ്രൊസീജിയറൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ക്യാമറ നിരീക്ഷണത്തിലാണ് പോകുന്ന റൂട്ടിലൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും ഒരു പേഴ്സൻ്റെ എക്സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റിക്കൊന്നും ഒന്നും മുതിരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അഥവാ എന്തെങ്കിലും വന്നിട്ട് ഇവിടെ കുടുങ്ങി കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഇഷ്യൂ ആയിട്ടാക്കര അത് മാറുക. അപ്പോൾ പ്ലാസ്റ്റിക്കും മാക്സിമം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഈ ഒരു വ്യൂ പോയിന്റിക്ക് അതിലില്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക എസ്റ്റേറ്റിക്ക് കയറ്റാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ബാക്കിൽ ആ ഒരു ബാണ്ടം കണ്ടപ്പോൾ എന്താണ് അതിലൊന്ന് ചോദിച്ചു, പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെയാണല്ലോ, അപ്പോൾ എന്താണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു. ചോദിച്ചറിഞ്ഞ് അപ്പോൾ ആ ഒരു പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് റൺ ചെയ്യാണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടമല്ല, കാപ്പിത്തോട്ടത്തിൻ്റെ ഒരു റൂട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. മനോഹരമായിട്ടുള്ള ഒരു ഫോറസ്റ്റാണെന്ന് എടുത്ത് പറയണം. ബുള്ളറ്റ് കൊണ്ട് ഈ ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ റൈഡ് ചെയ്യുന്ന ഒരു മൂഡ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. അടിപൊളി ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് കേട്ടോ. കിട്ടിക്കാച്ചി എത്ര വിവരിച്ചാലും എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും എത്ര എന്ത് പറഞ്ഞാലും ആ ഒരു മതി വരുവില്ല. അത്ര ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗോപ്രോയിൽ കാണുന്ന വിഷ്വലും നല്ല കണ്ണുകൊണ്ട് കാണുമ്പോൾ എത്രത്തോളം മനോഹരമാണ് എന്ന് എന്തായാലും നിങ്ങൾ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. മനോഹരമായിട്ട് തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കടന്നു വന്ന് നേരെ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയുള്ള ഒരു സഞ്ചാരം ബുള്ളറ്റ് കൊണ്ട് ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുന്ന കിട്ടുന്നൊരു ഫീല്. ഹോ, അന്തസ്സിൻ്റെ മോനെ ഹോ ണല്ലേ. അതുപോലെ എന്താ പറയുക, വെള്ളച്ചാട്ടങ്ങളും ചെറിയ ചെറിയ ചോലകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് ആ ഒരു നാച്ചുറലായിട്ടുള്ള ആ ഒരു വലിച്ചെടുത്ത് ജോർജ് കുളങ്ങര സാറ് പറയുന്നത് പോലെ മാക്സിമം ഒരു ഡെസ്റ്റിനേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പുള്ളു വലിച്ചെടുക്കുക എന്നുള്ളതാണ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടോ. നല്ല കിട്ടിക്കാച്ച് വ്യൂ പോയിൻറ്റുകളൊക്കെ കാണാം. ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഈ ഒരു ഗ്രീനറി, ഈ ഒരു പച്ചപ്പിൻ്റെ ഉൾഭാഗത്ത് കൂടി ഇങ്ങനെ റൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആ ഒരു സംഭവം തന്നെയാണ് മുഖ്യം രീതിയിലെ. അയ്യോ, ഇവിടുത്തെ എത്തിയപ്പോൾ ഉണ്ടാക്കാ അടിപൊളി. എൻ്റെ മോനെ പൊളിച്ചിട്ടാ. ഹോ, അയ്യോ, വേറത്തിൻ്റെ ഒരു ഫീല്. നല്ല തണുത്ത കാറ്റും ഇപ്പുറത്ത് എന്തോ ഒരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഒരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിട്ടിക്കാച്ചോ, ഒന്നും പറയാനില്ല. എത്ര കാണിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു വിഷയം മതിയാകൂല, ഈ ഒരു കണ്ണുകൊണ്ട് തന്നെ വന്നിട്ട് കാണട്ടോ. മാത്രമല്ല ഇതുകൂടി പോകുമ്പോൾ കിട്ടുന്ന എനിക്കിപ്പോൾ ഒരു അനുഭവം, ഈ ഒരു ബുള്ളറ്റ് പോകുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റിൻ്റെ ശബ്ദം, ഞാനൊറ്റയ്ക്ക് എൻ്റെ ക്യാമറയും പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും, ചുറ്റും നല്ല ഒരു ഗ്രീനറി, കൺകുളിർമ, മാത്രമല്ല ഈ അരുവുകളും എന്താ പറയുക, അതുപോലെ ഇറക്കും നടക്കും വരുന്ന ആ ഒരു വണ്ടികളും അവരുടെ ആ ഒരു പുഞ്ചിരിയും മനോഹരമായിട്ടുള്ള ആ ഒരു പോകുന്ന റൂട്ടും നമുക്ക് ഈ റൂട്ടിലൊക്കെ മറ്റേ ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നല്ലിയ ഒന്നും പറയാനില്ല. നല്ലൊരു തണുപ്പും ഒരു മൂന്നാറും വയനാടൊക്കെ പോയ അതേ ഒരു ഫീല് എന്ന് പറയുക, അതിൻ്റെ അപ്പുറം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്ര തണുപ്പുണ്ട്, നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കാഴ്ചക്കൊന്നും പറയാനില്ല. മക്കളെ ഇവിടെ കണ്ടോ,
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോക്സിൻ്റെ ഒരു നിർദ്ദേശവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോർഡ് വെച്ചിട്ട് പ്ലാസ്റ്റിക് നിക്ഷേപിക്കരുത്, പ്ലാസ്റ്റിക് ഇടരുത് എന്നുള്ള ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബോർഡ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ആ ഒരു വ്യൂ പോയിൻ്റ് കാണിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു വീടിലൂടെ കാണാം. അത് അവിടെ ഒരു ബോർഡ് കണ്ടിട്ട് അയാൾ കാണിച്ചത്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അഥവാ പശു ഫാമുകളും അതുപോലെ കുറേ മൃഗങ്ങളും ബേഡ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. അവിടേക്ക് നമുക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തി. ആ ഒരു പാർക്കിങ്ങിൽ പാർക്കിംഗ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഇവിടെ പോപ്സൺ എസ്റ്റേറ്റ് സീതാർക്കുണ്ട് പി ഒ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞിട്ട് ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ ഒരു 10 രൂപ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ബുള്ളറ്റൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നൈസായിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ നമുക്ക് പോയിട്ട് വേണം ആ ഒരു വ്യൂ പോയിൻ്റൊക്കെ ആസ്വദിക്കാൻ, എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മളെ മലപ്പുറക്കാരാണ് കേട്ടോ, മലപ്പുറക്കാർ മഞ്ചേരി. നിങ്ങളെ പരിചയപ്പെടുത്തി, നിങ്ങൾ പറയടാ. മലപ്പുറക്കാരെ കാണിച്ചാൽ മലപ്പുറത്താണ്, മഞ്ചേരി. മഞ്ചേരി എൻ്റെ പേര് മുബശ്ശർ മഞ്ചേരി. യെസ്, ഇന്നവർ വൈബടിക്കാൻ വന്ന കേട്ടോ, ചില്ലാക്കാൻ വന്നാണ്. പൊള്ളിക്കട്ടവർ എവിടെയൊക്കെ പോയി എന്നിട്ട് വേറെ ആവശ്യം? അപ്പൊ കാണാട്ടോ, നമുക്ക് പാർക്ക് ചെയ്ത് നമ്മൾ നൈസായിട്ട് ഒരു വ്യൂ പോയിന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സന്ദർശകരുടെ ശ്രദ്ധക്ക് എന്നുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ പോപ്സിൻ്റെ ആയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ കയറി വന്ന വഴിയിൽ കൂടി ഇറങ്ങിപ്പോകരുത്, വൺ വേ നിയമം പാലിക്കുക, തോട്ടത്തിലെ വസ്തുക്കൾക്ക് നഷ്ടങ്ങൾ വരുത്തരുത്, ജീവനക്കാർ നിർദ്ദേശിക്കുന്ന ഇടങ്ങളിൽ മാത്രം വാഹനം പാർക്ക് ചെയ്യുക, വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതായിരിക്കും. അങ്ങനെ കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മദ്യപാനം, പുകവലി ഫോറസ്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ടായിരിക്കും അതൊന്നും അനുവദിക്കുന്നതല്ല. മാത്രമല്ല ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പാർക്കിംഗ് സെക്ഷനിലുണ്ട് എന്നൊക്കെയാണ് അവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ തന്നെ നമുക്ക് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടന്നു പോകാം. മനോഹരമായിട്ട് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ കൂടി ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലൊക്കെ ആയിട്ടുള്ള ആ ഒരു കളർന്ന രൂപത്തിലുള്ള ഒരു ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ഹൈലൈറ്റ് ആണ്. അപ്പോൾ കൂടുതൽ ഇങ്ങനെ പറയാതെ തന്നെ പറഞ്ഞ് ഇങ്ങനെ ബോറടിപ്പിക്കാതെ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു വ്യൂ പോയിൻറ്റ് കുറച്ച് ദീർഘമാകും. അപ്പോൾ നേരെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ, ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ കാഴ്ചയും ഈ ഒരു വീഡിയോയിലായിരിക്കും. ഗ്രീൻലാൻഡ് എന്നാണ് പേര്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് അവിടേക്ക് കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് കയറി എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ മാക്സിമം ഈ ഒരു നെല്ലിയാമ്പതിയിലെ 3 ഡെസ്റ്റിനേഷനുകളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 3 ഡെസ്റ്റിനേഷൻ, 2 ഡെസ്റ്റിനേഷൻ ഇപ്പോൾ പറഞ്ഞു തന്നു, 1 ഡെസ്റ്റിനേഷൻ ഒരു സർപ്രൈസാണ്. അപ്പോൾ അതും കൂടി കാണാം കേട്ടോ. അപ്പോൾ മനോഹരമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. ഒരു ഇപ്പോൾ ഏകദേശം ഒരു 10:30 ആ ഒരു ടൈമായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ടുള്ള വൈബാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഈ ഒരു നെല്ലിയാമ്പതി, എപ്പോഴാണ് ഈ ക്ലൈമറ്റ് മാറുക ഒന്നും പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ ഇപ്പോൾ ഒരു കാറ്റടിക്കുന്നുണ്ട്. കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി എന്താ പറയുക, നെല്ലിയാമ്പതി ഒരു മായക്കോളിനെ ഒരുങ്ങിക്കെട്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് ഒരു തത്സമയം ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ആ ഒരു വ്യൂ പോയിൻറ്റിൽ എത്തി. വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കെട്ടിക്കാഴ്ചയാണ്, ഒരു രക്ഷയില്ലാത്തൊരു മായം ഇല്ലാത്ത കാഴ്ചകളാണ്. ഞാൻ നേരത്തെ തന്നെ ആ ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നു, ഇവിടെ എന്താ പറയുക, ഒരാൾ മരണത്തിന് ഇടയാവുകയും അതുകൊണ്ട് ഇവിടെ കുറേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ പറയേണ്ടത് ആ ഒരു ഭാഗത്തേക്കൊക്കെ നടന്നു പോകായിരുന്നു. അവിടെയൊക്കെ എന്താ ഒരു ഇതുപോലത്തെ വെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു നെല്ലിമരമാണ് ഇവിടുത്തെ നെല്ലിയാമ്പതി എന്നുള്ള ഒരു ഡെസ്റ്റിനേഷന് പേരിൽ തന്നെ ലഭിക്കാനുള്ള കാരണം. മനോഹരമായിട്ട് ഒരു വ്യൂ പോയിൻ്റ് കേട്ടോ. കോടൊക്കെ ഏകദേശം ഒരു വ്യൂ പോയിൻറ്റ് തടസ്സമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത മായമില്ലാത്ത കാഴ്ചയാണ്. ഏകദേശം ഒരു നെല്ലിയാമ്പതിൻ്റെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരു പ്ലേസും കൂടിയാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. മനോഹരമായിട്ട് എന്താ പറയുക, ഈ ഡെസ്റ്റിനേഷനിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കിട്ടലും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 10:11 മണിക്കാണ് കേട്ടോ. കുറേ ആളുകളുണ്ട് ഇവിടെ ഈ ഒരു വൈബ് അടിക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ ഒരു നെല്ലിയാമ്പതിക്ക് പേര് ലഭിച്ച ഈ ഒരു മരമാണ് ഈ നെല്ലിയാമ്പതി. ഈ ഒരു മരം അതുപോലെ തന്നെ അവിടേക്ക് പതി, അതുകൊണ്ടാണ് ഈ നെല്ലിയാമ്പതി എന്നുള്ള പേര് തന്നെ ലഭിക്കാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിൽ ഈ ഒരു ഭാഗത്തുമ്പോഴാണ് നമുക്ക് മനോഹരമായിട്ട് ഈ ഒരു വ്യൂ പോയിൻ്റ് ആസ്വദിക്കാൻ കഴിയുക. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗോപ്രോയിൽ എത്രത്തോളം മനോഹരമായിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം എന്താ പറയുക, ഒരു കിട്ടുകാഴ്ചയൊരു പാലക്കാടിൻ്റെ ഒരു ഭാഗം തന്നെ ഇവിടെ നിന്ന് കാണാമെന്നുള്ളൊരു ഹൈലൈറ്റ് കേട്ടോ. പാടങ്ങളും അതുപോലെ എന്താ പറയുക,
പാലക്കാടിൻ്റെ ആ ഒരു മൊഞ്ച് അറിയണമെങ്കിൽ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഏകദേശം ഈ ഒരു 11 മണിക്കും ഒരുപാട് ആൾക്കാർ ഇവിടെ എക്സ്പ്ലോറിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. മനോഹരമായിട്ട് ഈ ഒരു വ്യൂ പോയിന്റ് ഇവിടെ നിന്നാൽ ആസ്വദിക്കാം. നമുക്ക് ആ ഒരു ഭാഗത്തും അതുപോലെ ആ ഒരു ഭാഗത്തൊക്കെ നടന്നു പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ വന്നിട്ടുള്ളത്. ഡേഞ്ചറാണെന്ന് എടുത്തു പറയണം. നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല കിട്ടിലും ഡേഞ്ചറാട്ടോ. ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാനല്ല. ഒരു ആദ്യമായിട്ടൊരു വ്യൂ പോയിൻറ്റ് കാണാവുന്ന ആളുകൾക്ക് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പേടിയാവും. അത്രയും നല്ലൊരു ഡേഞ്ചർ അടിഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കയ്യും കാലും വറക്കുന്ന അത്രയും വലിയൊരു ഡേഞ്ചർ കൊക്കയാണെന്ന് എടുത്തു പറയണം കേട്ടോ. ഒരു രക്ഷയില്ല. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അടിപൊളി, ഒരു രക്ഷയില്ല. അതൊരു മയമില്ലാത്ത അടിച്ചാപൊളിച്ച് കിടക്കാച്ചായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം നമ്മളെ കോഴിക്കോട് ഇന്ന് വൈബടിക്കാൻ ചില്ലാക്കാൻ വന്നതാണ്. എൻ്റെ കയ്യിൽ വേഗം ഉണ്ടായതോടെ കേട്ടോ. അപ്പോൾ നിങ്ങളെ പേരെന്ന് പറഞ്ഞാണ്? പേര് സച്ചിൻ. കോഴിക്കോട് കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടിയാണ്. യെസ്, കണ്ടല്ലേ, വൈബടിക്കാൻ വന്നു കേട്ടോ ഒറ്റക്ക് എന്നെ പോലെ. അപ്പം ഇന്ന് ഇറങ്ങൂലേ? ആ, ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകും. യെസ്. ഇവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ നമുക്ക് ഈ ഒരു വ്യൂ ആസ്വദിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. ഇവിടെ ഫോട്ടോ ഷൂട്ടിലാണ് സുഹൃത്തുക്കളെ. പേര് പറടാ. അജിത്ത്. അജിത്ത്, എവിടെയാണ് സ്ഥലം? ഒറ്റപ്പാലം. എന്റെ പൊന്ന്, ആ പച്ച ഷർട്ടൊക്കെ നോക്കണി. പൊളി 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 മേൻ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആ ഒരു വ്യൂ പോയിൻ്റൊക്കെ ആസ്വദിക്കാം കേട്ടോ. ഒരു രക്ഷയിലെ ഒരു മായമില്ലാത്ത കാഴ്ചയാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബർ ആമത്തെ നമ്മളെ ചെക്കനൊരു ചാനലുണ്ട്, ഇവിടുന്ന് കണ്ടോ ഒരു വ്യൂ പോയിന്റ്. പറ, പേര് പറ. എസ് എസ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. യെസ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. ഇവിടെ മെൻഷൻ ചെയ്യും, ഇവിടെ അടിഭാഗത്ത് കൊടുക്കും, ഇവിടെ 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 കൊടുക്കും. അപ്പോൾ എന്താകുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചെക്കൻ കേട്ടോ. എന്തായാലും ചില്ലാക്കുക പവർ, എന്തായാലും സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻസൈഡ് ഉണ്ടോ? ഇല്ല. യെസ്, അപ്പോൾ യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ ഇവരുടെ കൂടെ വന്നാ കേട്ടോ. പേര് പറടാ. പേര് പറ. റിഹാൻ. റിഹാൻ. നിങ്ങൾ? നിഹാലി. നിഹാലി. നിങ്ങൾ? സലാം. നിങ്ങൾ? സലാം. യെസ്. നിങ്ങൾ? നൗഷാദ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു സമയത്തും. ഒരു 10:30 ആ ഒരു സമയത്താണ് ഇവിടെ വൈബടിക്കാൻ ഇത്രയും ആൾക്കാർ വന്നിട്ടുള്ളത്. നല്ല ക്രൗഡുണ്ട്. ഇനി നേരെ നമുക്ക് ബുള്ളറ്റ് എടുത്തിട്ട് നേരെ അടിഭാഗത്തേക്ക് പോകണം. എന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം കേട്ടോ. എക്സ്പ്ലോറിംഗ് വല്ലതും അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ഗ്രീൻലാൻഡ് പറഞ്ഞ സംഭവമുണ്ട്. പശു അതുപോലെ പക്ഷികൾ കുറേ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ആ ഒരു ഡെസ്റ്റിനേഷൻ ഇറങ്ങിയിട്ട് കുറച്ചൊരു 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ പോലീസ് ജീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. പിന്നെ അവിടെ എന്താ പോലീസൊക്കെ വന്നിട്ടുണ്ട്. അവിടെ റിസോർട്ടും അവിടെ എന്തൊക്കെ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഒരാളുകളൊക്കെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഡെസ്റ്റിനേഷൻ നമ്മൾ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അവസാനം നമ്മളെ വണ്ടി ഇവിടെ സേഫാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫാം ഹൗസ് കേട്ടോ എന്തൊക്കെ ഉണ്ട് അവിടെ എന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. സ്റ്റേ അടിച്ചു നോളി. കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കാതെ തന്നെ നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കേണ്ടതുണ്ട് കേട്ടോ. ഈ ഗ്രീൻലാൻഡിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് എന്താ ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ഇവിടെ നിന്നാട്ടോ ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് നമ്മൾ ആ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തത്. ഒരു 10 രൂപ ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട്. ഞാൻ മലപ്പുറം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിച്ചു. ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് ഈ ഒരു സംഭവമാണ്. ഇവിടെ എന്താ പറയുക, ഇതൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതാണ് തന്നെ നമ്മൾ കാണുന്നത്. ഇതിലൊന്നും ഒന്നുമില്ലല്ലോ എൻ്റെ കുഞ്ഞിടാവേ, ഒന്നുമില്ലല്ലോ. ആ ഉണ്ട്. ഇവിടെ ആദ്യമായിട്ട് മുയലും കാര്യങ്ങളൊക്കെ കാണട്ടോ. മുയല് ഇതാക്കട്ടോ. കാണുന്നില്ലേ മുയൽ? അതാണ് ആദ്യമായിട്ട് കാണുന്നത് വരുമ്പോൾ തന്നെ. പിന്നെ കുറേ കുറേ വ്യത്യസ്തമായിട്ടുള്ള കോഴികളും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പ്രാവുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ കാണാം. എൻ്റെ പൊന്നത് എന്ത് പോയ, എൻ്റെ പൊന്നിടാവേ. അപ്പോൾ ഒട്ടനവധി പ്രാവുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കാണാട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് പോകുന്നുള്ളൂ. എന്തോരോ ശബ്ദമാണ് ഇയാൾ ഉണ്ടാക്കുന്നത്. ഒച്ചുണ്ടാക്കാതിരിക്കടാ, കാടാ. എപ്പോൾ വരടാ, അപ്പോൾ വരടാ, അപ്പോൾ വരടാ, അപ്പോൾ വരടാ. മുണ്ടായിരിക്കും എൻ്റെ മുത്തണ്. അപ്പോൾ ഈ കാണുന്ന പ്രാവുകളും വ്യത്യസ്തമായിട്ട് പല പ്രാവുകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതൊക്കെ ഫാമാട്ടോ. ഓ, ഡോഗുകൾ എൻ്റെ പൊന്നു, എന്തോരം
ഹായ്. അപ്പോൾ ക്യാമറ കൊണ്ട് വന്നപ്പോൾ മുണ്ടൂല എന്നെ ഞാനുണ്ടല്ലോ. ഇതാക്കട്ടോ ഡോഗ്. പുത്തുമണി 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 ഇതാക്കട്ടോ. അവനെ ഈ കുറച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. എൻ്റെ അപ്പോൾ എന്നോട് ആവേ. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഈ കാണുന്നതൊക്കെയാണ്. അപ്പൊ നേരെ നീ ഇനി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? അത് കണ്ടു. ഇനി ഇവിടെ വേറെ എമുണ്ട്, കനേഡിയൻ ആടുണ്ട്, കുറെ ഇനം ബേർഡ്സ്, നമ്മുടെ പ്രാവുകളുടെയും വെറൈറ്റി കോഴികള്, കോഴികള്. യെസ്, ഒന്ന് കണ്ടു കണ്ടാവുക. അപ്പൊ അവിടെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞത്. നേരെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കാണട്ടോ. ജസ്റ്റ് പെട്ടെന്ന് നമ്മൾ കണ്ട് ആ ഒരു സ്ഥലങ്ങളൊക്കെ എങ്ങനെ പോവുകയാണ്. ജസ്റ്റ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പല ആളുകൾക്കും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ വളരെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒട്ടനവധി പ്രാവുകളാണ് കേട്ടോ, ഒരുപാടുണ്ട് ഒരുപാടുണ്ട്. ഇതൊക്കെ നിൽക്കുന്ന എൻ്റെ പൊന്നോ എന്ത് രസാണേ. അയ്യോ എത്ര എൻ്റെ പൊന്നോ. അയ്യോ ഇതൊക്കെ അമ്പോ. അയ്യോ വയറ്റിനെ കാണാൻ രക്ഷയില്ലട്ടോ എൻ്റെ മോനെ. അടിപൊളി കേട്ടോ. അവിടെ വന്നിട്ട് ഇതിനൊക്കെ താല്പര്യമുള്ളത് പിന്നെ വന്ന് കാണേണ്ട സംഭവമാണ്. വെറും 10 രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ കാണാമെന്നുള്ളതാണ് രക്ഷയില്ലട്ടോ. രട്ടിപൊളി ഒരു മഴത്തെ കാഴ്ചയാണ്. ഞാൻ ജസ്റ്റ് അവിടെ ഈ ഒരു കോണിയൊക്കെ ഇറങ്ങിയിട്ട് അടിഭാഗത്ത് കൂടി നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. അങ്ങോട്ട് ഇറങ്ങിയപ്പോഴും ഒട്ടനവധി പ്രാവുകൾ കാണാട്ടോ. ഇതേപോലെ അറ്റാക്ക് കൂട് സെറ്റ് ചെയ്തൊക്കെ തന്നെ കാണാനൊരു രക്ഷയില്ല. പല തരത്തിലുള്ള ആടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെ സമയത്ത് കണ്ട് മനസ്സിലാക്കി എന്താ പറയുക, ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണുക മനസ്സിലാക്കട്ടോ. ഒരു രക്ഷയിൽ ഒട്ടനവധി പ്രാവുകൾ ഒരേ നിരത്തിൽ. എൻ്റെ മോനെ എത്ര നോക്കണി. ഇവിടെ കാട്ടിക്കൂട്ടിലും കാണാൻ അടിപൊളി. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു മയമില്ലാത്ത കാഴ്ചകൾ തന്നെയാണ്. പിന്നെ യമു കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. യമു യമു ഇതാണ് സുഹൃത്തുക്കളെ. യമു കൊത്തു എൻ്റെ പൊന്നു. എനിക്ക് ഇങ്ങനത്തേനൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. എന്തോരം ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ ഒരാടും കൂട്ടി നിൽക്കണമൊക്കെ. ഇതിട്ടാളൊക്കെ ഞാൻ തുറന്ന് വിട്ടിരിക്കണം. കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പ്രാവുകളാണ് ഒട്ടനവധി എന്ന് എടുത്തു പറയണം. കുറേ പ്രാവുകൾ, അതുപോലെ പലതരം കോഴികൾ, പലതരം ആടുകൾ. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സമയത്ത് കാണാനുള്ള ഒരു മുതലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 10 രൂപക്ക് മാത്രം ടിക്കറ്റ് എടുത്ത് ഇവിടെ വീക്ഷിക്കാനുള്ള, ഇവിടെ വന്നിട്ട് കാണാനുള്ള, മനസ്സിലാക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് എന്തായാലും പറയാം കേട്ടോ. അത്രയും സംഭവങ്ങളുണ്ട്. കുറച്ചൊന്നുമല്ല, ഞാൻ കുറച്ചൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ച് ഒരു 10 രൂപക്കൊക്കെ ആയതുകൊണ്ട്. അതൊന്നുമല്ല കേട്ടോ, ഒരുപാടുണ്ട് ഒരുപാടുണ്ട്. അയ്യോ. അപ്പോൾ ഈ കാണുന്ന കേട്ടോ പേഷ്യൻ ക്യാറ്റ് എന്ന് പറയുന്നത് മുതൽ ഗോപുരയിൽ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പൊന്നിടാവേ. കണ്ടല്ലോ എന്തോ രസാലേ. ഇനി കാണാം എത്ര ഉണ്ട്. നാലുണ്ട് അല്ലേ. എൻ്റെ മൂന്ന് അതിൻ്റെ കണ്ണൊക്കെ നോക്കി. അയ്യോ റെസ്റ്റായില്ലേ. എന്തായാലും നമുക്ക് അടിഭാഗത്തുകൂടി കാണിച്ചിട്ട് നേരെ നമുക്ക് ഇവിടുന്ന് പോകേണ്ടതുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് കാണിക്കുന്നത്. പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റാത്ത വീഡിയോ അധികം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ആവുന്നു എന്ന് പേടിച്ചിട്ടാണ്. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു ഗ്രീനറി കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒട്ടനവധി എന്താ പറയുക ആടുകളൊക്കെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക അഴിച്ചു വിട്ടിട്ട് അവർക്ക് എന്താ പറയുക സ്വതന്ത്രമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പുല്ലുകളൊക്കെ തിന്നിട്ട് വളരെയധികം മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. ഒരു രക്ഷയില്ലേ എൻ്റെ പൊന്നു. ചെറിയ ചെറിയ ആടുകൾ എൻ്റെ പോണേ. ഇതൊക്കെ ഇത് തിന്നണ വിഷയം നോക്കണെങ്കിൽ. അയ്യോ അവിടുത്തെ ചുറ്റും കാട്. ഇവിടെ നിൽക്കുന്നൊരു ഫീൽ വേറെ തന്നെ കേട്ടോ. ഇവിടെ ഒരു യമുനെ ഒരു യമുൻ്റെ ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അയ്യോ രക്ഷയില്ലട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഇതിനൊക്കെ താല്പര്യമില്ല ഒട്ടനവധി ആളുകളുണ്ടാവും. മാക്സിമം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ഇതിനായിട്ടൊരു വീഡിയോ തയ്യാറാക്കേണ്ടിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ നെല്ലിയാമ്പതി ഇന്ന് തന്നെ ഇറങ്ങണം എന്നുണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ രണ്ടാമത് ചൂട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോനെ ഉൾപ്പെടുത്തുന്നത്. എന്തായാലും സ്റ്റേ ചെയ്ത് നിൽക്കി ഒരു ഡെസ്റ്റിനേഷൻ കൂടി വരുന്നുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടുത്തെ ഇത്രയും കാഴ്ചകളൊക്കെയാണ് ഉള്ളത്. ഒരു 10 രൂപക്ക് ടിക്കറ്റൊക്കെ എടുത്താൽ മാക്സിമം ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് സമയമൊക്കെ എടുത്ത് ചിലവഴിക്കേണ്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇവിടുന്ന് നമുക്ക് നേരെ പോകാം. ഓക്കെ സെറ്റ്. ഇവിടുത്തെ ചെറിയ ചെറിയ ഷോട്ടുകൾ കണ്ടാലോ, അതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് പോകാം. ഓക്കെ.
ഇവിടെ താമസിണ്ട്, ഒരാൾക്ക് 10 രൂപ ആണ്. അതുപോലെ തന്നെ ഇവിടെ കാണാനുള്ളത് കനേഡിയൻ ആട്, താറാവ്, എമു, പ്രാവ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. അതുപോലെ തന്നെ ബ്രീഡ്സ് തന്നെ പ്രാവിൽ തന്നെ 10-24 ബ്രീഡ്സ് ഉണ്ട്. നല്ല നല്ല ഐറ്റങ്ങളായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു കനേഡിയൻ ആടുകളാണ്, ചെറിയ ചെറിയ കുഞ്ഞുകുഞ്ഞു ആടുകൾ. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മൊത്തം 630 ഏക്കർ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കുരുമുളക്, അതേപോലെ തന്നെ കോഫി, അതുപോലെ തന്നെ ഏലക്കായ ഇതൊക്കെ നമ്മുടെ ഈ ഏക്കറിൽ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഓർഗാനിക് ആണ്, രാസവളങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, പ്യുവർ സാധനങ്ങളാണ്. ഇതാണ് ഒറിജിനൽ കോഫി. കോഫി വന്നിട്ട് എന്ത് വേണം നോക്കി വെച്ചിട്ട് കഴിയിട്ട് ഇതൊന്ന് ഇതാണ് കോഫി ബീൻസ്. നമ്മളൊന്ന് കടിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കി. ഈ സംഭവം വന്നിട്ട് ഇതാണ് സംഭവം. ഇതങ്ങനെ പൊടിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ തേനുണ്ട്. തേന് വന്നിട്ട് നമ്മുടെ ഓർഗാനിക് ആണ്. അതായത് നമ്മുടെ ഇവിടുത്തെ കുറേ സ്റ്റാഫുകളെ നമ്മൾ പറഞ്ഞിട്ട് എടുക്കുന്ന ചെറുതേന്. അതുപോലെ തന്നെ വന്തേനുണ്ട്. പിന്നെ നമ്മളെ അത്യാവശ്യം ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റുകൾ, നല്ല ചോക്ലേറ്റുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോം മെയ്ഡ് നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്, മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ തന്നെയാണ്. ഇതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട്, ഇത് ആ കാണുന്നത് വള്ളികളൊക്കെ കാണട്ടെ. മൊത്തം പറിച്ചിട്ട് ഇതാ നെല്ലിയാമ്പതി ഹിൽസ് പ്രൊഡക്ട്, അതിന്റെ ഫാഷൻ ഫ്രൂട്ടിന്റെ ഇതാണ്. അടിപൊളി ടേസ്റ്റ് പറഞ്ഞു, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ ആഴ്ചയിലാഴ്ച വീട്ടിലൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഗസ്റ്റ് ഒക്കെ വരികയാണ് വെച്ചാൽ അത്യാവശ്യം ലൈറ്റ് ആയിട്ട് ഒഴിച്ചാൽ മാത്രം മതി, നമുക്ക് നല്ല പോലെ കിട്ടും. അത് തന്നെ എ വീട്ടിന്റെ പ്ലാന്റേഷൻ തൊട്ടപ്പുറത്തുണ്ട്, ആ കണ്ടായിരുന്നില്ലേ, അത് എ വീട്ടിന്റെ ആണ്. അത് അവരുടെ തന്നെ ഫസ്റ്റ് ഗോൾഡ് നമുക്ക് തരുന്നതാണ്. അത് നല്ല എ വീട്ടിന്റെ ചായപ്പൊടിയാണ്. ഇതൊക്കെയാണ് കാണാൻ ഇവിടുത്തെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെയാണ് അല്ലേ. അപ്പൊ അതൊക്കെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യട്ടോ. ഇതൊക്കെ വന്നിട്ട് എന്താ പറയാ, വാങ്ങിക്കൊണ്ടുള്ള എല്ലാ മുതലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊരു പ്രധാനമായിട്ടും പറയേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഇവിടെ തന്നെ ഈ ഒരു ഏക്കറയോളം കൃഷി ചെയ്ത് ഇവരെ നോക്കി വളർത്തി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ, ഈ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ചോക്ലേറ്റ് ആയാലും വേറെ ഹോം മെയ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ഇവിടെയൊക്കെ ഫുൾ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതുള്ളൂ അല്ലേ. അടിപൊളിയാണ്. അപ്പോൾ മലപ്പുറത്തെ കുറേ ടീം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. മലപ്പുറത്തെ കുറേ ടീം, വളരെ എന്താ പറയുക, മലപ്പുറത്തെ പ്രസിദ്ധമായ വലിയ വളരെയധികം പ്രമുഖന്മാരായ ആളുകളാണ് പരിചയപ്പെട്ടു കേട്ടോ. നിങ്ങളെ പേര് പറഞ്ഞേ? ശ്രീനിവാസൻ. യെസ്. നിങ്ങളെ? ബാബുരാജൻ. നിങ്ങളെ? ഞാൻ എ ടി ജലീൽ. നിങ്ങള്? ഞാൻ അഹമ്മദ് കുട്ടി. നിങ്ങള്? പ്രധാനമായിട്ടും വാർഡ് മെമ്പർമാരും കാര്യങ്ങളൊക്കെയാണ്. വളരെ വളരെ പിടിപാട് നമുക്ക് വേണം, ആവശ്യമുണ്ട്. നിങ്ങളെ പേര് പറയാം. യെസ്. ഇതിലാരാണ്? പി കെ ബഷീറിന്റെ അവരനുള്ളു. നിങ്ങളെ പേര്? നിങ്ങളെ പേര്? നിങ്ങളെ? നിങ്ങളെ? യെസ്. ആരാണ് പറഞ്ഞാണ്? ആര്? അതോ, എന്റെ പൊന്നോ, പിടിപാട് പിടിപാട് മുഖ്യം വെക്കില്ലേ. ഇതാക്കണം കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. നിന്റെ പേര്? പേര് പറ. പേര് പറ. പേര്? നിങ്ങളെ പേര്? സക്കീർ. തേലക്കാട്. തേലക്കാടോ? തേലക്കാപ്പ്. തേലക്കാട്. തേലക്കാടാ കാപ്പ് ഒട്ടിത്തരാ. തേലക്കാടാണോ? അല്ല അല്ല അല്ലേ. നിങ്ങളാണ് ബഷീർ സാഹിബിന്റെ? വരുന്നുള്ളൂ അല്ലേ. ഓക്കെ 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 ഓക്കെ. വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ പിടിപാട് മുഖ്യം പിക്കില്ലേ. ഇതൊക്കെ വാർഡ് മെമ്പറും വളരെയധികം എന്താ പറയുക, മലപ്പുറത്തൊക്കെ അറിയപ്പെടുന്ന വളരെ 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 പ്രസിദ്ധമായി നിൽക്കുന്ന ആളുകളാട്ടോ. കാണാൻ വന്നിക്കാണ് ഇവിടെ പേര്. നിങ്ങളെ കാണാനാണ് ഇവിടെ ചോദിച്ചറിഞ്ഞ്. പി കെ ബഷീർ സാഹിബിന്റെ ഭാര്യ ആരാ? ആ, നിങ്ങളെ പേര്? റസിയ. നിങ്ങൾ? ഓക്കെ ഓക്കെ. ഞാൻ മലപ്പുറത്താ. ഞാന് ട്രാവല് കേരളം മൊത്തം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 31-ാമത്തെ ദിവസം. അവസാനം പാലക്കാട് എത്തി. പാലക്കാട് ഒരു 2 ആഴ്ച ഉണ്ടാവും. ഒരു പറഞ്ഞു. ഓക്കെ. ഇതൊക്കെ നിങ്ങളെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവരൊക്കെ അവ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ കേട്ടോ. മാക്സിമം ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം കേട്ടോ. അതായിരുന്നു നന്നാവുക. നിങ്ങളുടെ പേര് പറയും. നിങ്ങള്? നിങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി. നിങ്ങൾ വാർഡ് മെമ്പർ ആരൊക്കെയാണ്? ആരൊക്കെ? യെസ്. നിങ്ങൾ? സുമ. വാർഡ് മെമ്പർ ആണോ? ഓക്കെ. ഇത് ഇപ്പൊ ഇതൊക്കെ തന്നെ അല്ല പിന്നെ.
അപ്പോൾ മലപ്പുറത്ത് നമുക്ക് പിടിപാടുവാണല്ലോ, രാഷ്ട്രീയത്തിൽ നമുക്ക് പിടിപാടുവാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേറെ ഇത്രയും നമ്മൾ പേരൊക്കെ ഇങ്ങനെ മലപ്പുറത്തെ പ്രമുഖമായ ആളുകളൊക്കെ കാണിച്ച് ഈ ഒരു വീഡിയോ അതിൻ്റെ ഒപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് നെല്ലിയാമ്പതിത്തെ വീഡിയോ തന്നെ ഷൂട്ട് ചെയ്യുക, ആ ഒരു ഭാഗം കാണിക്കണോ തോന്നുന്നുണ്ട്. എന്തായാലും അവിടുത്തെ കാഴ്ചകൾ നല്ല ഡെസ്റ്റിനേഷനാണ്, നമുക്ക് ആ ഒരു വീഡിയോ കാണിക്കാട്ടോ. അത് അടുത്ത വീഡിയോയിലായിരിക്കും. ഈ ഒരു വീഡിയോ നല്ല ലെങ്ത് വന്നിട്ടുണ്ട്, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിപൊളിയായിട്ട് കട്ടൊക്കെ നുള്ളിയുടെ കൂടെ നുള്ളി. ഓക്കെ.